രാജ്യങ്ങളിൽ എത്തുന്നുണ്ട്. ഒരു നയ പൈസ ചെലവാക്കാതെ, ഇല്ലെങ്കിൽ വിസ ഫീസ് മാത്രം ചെലവാക്കി എത്തുന്നുണ്ട്. യൂറോപ്പിലേക്ക് എത്താനായിട്ട് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാമത്തെ ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ഡ്രീംസ്. സ്വന്തമായിട്ടുള്ള ആയതിന് പുതിയൊരു വീഡിയോ വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. തമിഴിൽ കണ്ട പോലെ തന്നെ ഒരു ഇൻഫർമേറ്റീവ് വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപാട് വഴികളുണ്ട് യൂറോപ്പിലേക്ക് എത്താൻ. ആ വഴികൾ നിങ്ങളുടെ മുന്നിൽ മറഞ്ഞു കിടക്കുകയാണെങ്കിൽ അതൊന്ന് മറ നീക്കി മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ഞാൻ സഹായിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടൊക്കെയാണ് കാണുന്നുണ്ടെങ്കിൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള എൻ്റർടൈനിങ് ആയിട്ടുള്ള കൊച്ചി യൂട്യൂബ് ചാനലാണ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ ബെല്ലേക്ക് എനേബിൾ ചെയ്യാം, ഒന്ന് ഷെയർ ചെയ്തിട്ട് വീഡിയോയിലൊക്കെ സ്വാഗതം കടന്നു വരിക. നമ്മുടെ ഇന്ന് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യൂറോപ്പിലേക്ക് എത്താനുള്ള പല വഴികൾ നിങ്ങളുടെ മുന്നിലുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ ഉണ്ട്. അതെല്ലാം അടഞ്ഞു കിടക്കുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് കണ്ടില്ല നടിച്ച് പല കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ മാറിപ്പോവാണ്, ഇല്ലെങ്കിൽ മാറി ചിന്തിച്ച് പോവാണ്. ആ ഒരു കാര്യങ്ങൾ ഇവിടെ ഒരു ക്ലാരിറ്റി വരുത്തി തരാം. ഇല്ലെങ്കിൽ ഞാൻ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് എന്നെ കാണാനായിട്ട് വന്നിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരുടെ കയ്യിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്കൊരു വീഡിയോ തരുന്നത്. തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ അതിൻ്റേതായിട്ടുള്ള സെൻസിലെടുത്ത് നിങ്ങൾക്ക് യു കെയിലേക്കോ, ഇല്ലെങ്കിൽ യൂറോപ്പിലേക്കോ, അല്ലെങ്കിൽ അയർലൻഡിലേക്കോ, ഇല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് സ്വന്തമായിട്ട് തയ്യാറാകാം. നമുക്കറിയാം യൂറോപ്പിൽ അടുത്തിടെയായിട്ട് ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട്, പുതിയ വിസ സ്കീമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഷോർട്ടേജ് നേരിടുന്ന പല രാജ്യങ്ങളുണ്ട്, അവർ ഒരുപാട് നിയമങ്ങളിൽ ഇളവുകൾ വരുത്തുന്നുണ്ട്. എന്നിട്ടും നമ്മൾ എന്തുകൊണ്ട് അതൊന്നും കാണുന്നില്ല, ഇല്ലെങ്കിൽ കണ്ടിട്ട് കണ്ടില്ല നടിക്കുന്നത് എന്തുകൊണ്ട്? എന്താണ് അവിടുത്തെ മെയിൻ ഒരു പ്രോബ്ലം? ഞാൻ പറയാം, നമ്മൾ നമ്മുടെ സംസ്ഥാനക്കാരെ, മറ്റ് സംസ്ഥാനക്കാരെ ഞാനിവിടെ ഒന്നും പറയുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിൽ പല ആൾക്കാരും, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാന ഈ നോർത്ത് ഇന്ത്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പല ആൾക്കാരും അവരവരുടെ സ്വപ്ന രാജ്യങ്ങളിൽ എത്തുന്നുണ്ട്. ഒരു നയ പൈസ ചെലവാക്കാതെ, ഇല്ലെങ്കിൽ വിസ ഫീസ് മാത്രം ചെലവാക്കി എത്തുന്നുണ്ട്. എങ്ങനെ എന്നുള്ള ചോദ്യമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ചോദിക്കുന്നത്. അതിനുത്തരം നിങ്ങൾക്കുണ്ടാവും, ഉണ്ടാവില്ല. തീർച്ചയായിട്ടും നിങ്ങൾ യൂട്യൂബിൽ കയറിയിട്ട് മലയാളം ചാനലുകളല്ലാതെ കുറേ ഹിന്ദി ചാനലുകൾ അടിച്ചു പോകും, ഇഷ്ടംപോലെ ഇൻ്റർവ്യൂസ് കാണാം, നൂറുകണക്കിന് ഇൻ്റർവ്യൂസ് കാണാം. അവർ യു കെയിലേക്കും, ഇല്ലെങ്കിൽ അവർ മറ്റുള്ള രാജ്യങ്ങളിലേക്കൊക്കെ എത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മോട്ടിവേഷനാണ്. പക്ഷേ നമ്മുടെ ആൾക്കാർ എന്തുകൊണ്ട് എത്തുന്നില്ല? നമ്മൾ ആൾക്കാർ, നമുക്കറിയാം നമ്മൾ കേരളത്തിലുള്ള എല്ലാവരും വിദ്യാസമ്പന്നരാണ്. എന്നാലും നമുക്കൊരാളുടെ ഹെൽപ്പ് വേണം. എന്തിനും ഏതിനും നമ്മളൊരു ഒപ്പീനിയൻ മറ്റുള്ളവരോട് ചോദിക്കും. അതൊരു വശത്തോടെ നോക്കുമ്പോൾ നല്ല ഗുണമാണെങ്കിലും മറ്റൊരു വശത്ത് നോക്കുമ്പോൾ അത് ചീത്ത ഗുണമാണ്. ഇപ്പോൾ നമ്മൾ ഒരു യൂറോപ്യൻ കൺട്രി, ഇല്ലെങ്കിൽ ഒരു മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു കൺസൾട്ടൻസിയെ തപ്പിപ്പോവും. അത് സ്റ്റുഡൻറ്റ് വിസ ആയിക്കോട്ടെ, വർക്ക് വിസ ആയിക്കോട്ടെ, നിങ്ങൾക്ക് നിങ്ങളെക്കാട്ടി കൂടുതൽ വിശ്വാസം ഒരു കൺസൾട്ടൻസിയുടെ മേലെയാണ്, ഇല്ലെങ്കിൽ കൺസൾട്ടൻസി നിങ്ങളെ സേഫ് ആയിട്ട് അവിടെ എത്തിക്കുന്നുള്ള ചിന്താഗതിയാണ്. തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യമാണ് ഒരു കൺസൾട്ടൻസി നടത്തുന്ന എന്നെ പോലുള്ള ആൾക്കാർക്ക്. പക്ഷേ അവിടെ ഒരു പ്രോബ്ലം വരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ ചൂഷണം ചെയ്യുന്നതും ഈ ഇതേപോലുള്ള കൺസൾട്ടൻസികളാണ്. അതായത് നിങ്ങളുടെ അറിവില്ലായ്മകൾ കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളടക്കം എത്ര ന്യൂസുകളാണ് വരുന്നത്, പറ്റിക്കപ്പെട്ടിരിക്കും. 10-600 പേരാണ് പറ്റിക്കപ്പെട്ടിരിക്കുക. അതേപോലെ തന്നെ ഒരുപാട് ന്യൂസുകൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലും മാസങ്ങളിലുമായിട്ട് നിരന്തരമായി വന്നുകൊണ്ടിരിക്കും. ഇതും കണ്ടിട്ടും വീണ്ടും പോയി പറ്റിക്കപ്പെടാൻ വേണ്ടി നിന്നു കൊടുക്കുന്ന മലയാളികൾ എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും നമ്മളെ എല്ലാവരും അങ്ങനെ തന്നെയാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെല്ലാം ഒരു വിട, ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മേലെ വിശ്വാസം വെക്കുന്ന സമയത്ത് മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ പറഞ്ഞ യൂറോപ്യൻ കൺട്രിയിൽ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്ത് ജോബ് കിട്ടുകയുള്ളൂ. കിട്ടുന്നുണ്ട്, നമ്മുടെ മലയാളികൾക്ക് ആർക്ക് കിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരുപാട് പേര് കിട്ടിപ്പോകുന്നുണ്ട്. പക്ഷേ അവിടെയും മലയാളികളുടെ മറ്റൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പോയ വഴി തീർച്ചയായിട്ടും മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കില്ല. എങ്ങാനും അവനെങ്ങാനും നേരായാലും, എന്നാൽ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരെ ഞാൻ വളരെയധികം തുച്ഛമായിട്ടാണ്, ഇല്ലെങ്കിൽ വളരെ കുറവാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഒരുപാട് മലയാളികൾ ഇൻട്രാ കമ്പനി ട്രാൻസ്ഫർ മുതൽ മറ്റുള്ള പല വിസകളിൽ ഈ പറഞ്ഞ യൂറോപ്യൻ കൺട്രിയിലും കാനഡയിലും US യു കെയിലും അയർലൻഡിലൊക്കെ വന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്കറിയാം പലരും ഐ ടി ജോബ് സെക്ടേഴ്സിൽ UK വരുന്നവർ എനിക്കറിയാം, അവിടെ വന്നിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പലപ്പോഴും പലരും ഇൻ്റർവ്യൂ ചോദിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ചേട്ടാ എനിക്കത് പറ്റില്ല, എനിക്കത് അറിയില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കും. പക്ഷേ ഞാൻ അവരെ കുറ്റം പറയുന്നതല്ല, തീർച്ചയായിട്ടും അവരുടെ ഒരു വാക്ക്, ഇല്ലെങ്കിൽ അവരുടെ ഒരു ഇൻ്റർവ്യൂ തീർച്ചയായിട്ടും അവരെ പോലുള്ള പലർക്കും മോട്ടിവേഷനാണ്. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ സംസാരിച്ചു വന്നിരിക്കുന്ന വിഷയം മാറിപ്പോകുന്നു. നമ്മളുടെ വിഷയം അതല്ല. നമ്മൾ യൂറോപ്പിലേക്ക് എത്താനായിട്ട് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാമത്തെ വഴി, നമുക്കറിയാം നമുക്ക് റീസെൻ്റ്ലി ഗവൺമെൻറ് പല യൂറോപ്യൻ രാജ്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പല വിസകൾ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ക്ലാരിറ്റി വേണ്ടത് നമുക്ക് ഏത് രാജ്യത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് ജോലി കിട്ടുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാവോ നിങ്ങളുടെ പ്രൊഫഷൻ ഏത് രാജ്യത്തായിരിക്കും കൂടുതൽ ഓപ്പർച്യൂണിറ്റി?
തീർച്ചയായിട്ടും അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓരോ രാജ്യത്തിന്റെ വീഡിയോ ചെയ്യുമ്പോഴും ഞങ്ങൾ ഞാൻ പറയും ഐ ടി കാർക്കും ഇന്ന എഞ്ചിനീയറിംഗ് ഫീൽഡുകാർക്കൊക്കെ ഇന്നവിടെ ഇന്നവിടെ അവിടെ എവിടെ എന്നൊക്കെ പറഞ്ഞ് തരാറുണ്ട്. സംഭവം നിങ്ങൾക്ക് യൂറോപ്പിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാം, നമ്മൾ അത്യാവശ്യം വിദ്യാസമ്പന്നരാണ് അല്ലേ, അല്ലേ, എനിക്ക് തെറ്റുണ്ടോ മാറ്റുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാൻ പറ്റും, ഗൂഗിൾ മുത്തച്ഛൻ നിങ്ങളുടെ കയ്യിലുണ്ട്, ഗൂഗിളിൽ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഗൂഗിൾ ആൻസർ ചെയ്യും. ഏറ്റവും കൂടുതൽ ജോബ് വേക്കൻസീസ് ഐ ടി കാർക്കുള്ള രാജ്യം ഏത്? ഇൻഡീഡിലും ഇല്ലെങ്കിൽ മറ്റ് ജോബ് വെബ്സൈറ്റ്സിലും സെർച്ച് ചെയ്ത് നോക്കും ഏറ്റവും കൂടുതൽ ജോബ് ഓപ്ഷൻസ് വരുന്നത്. ഓക്കെ, ഇതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ പ്ലാനുകൾ പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ ഇത് നിങ്ങൾ ഇതിലൊരു വിഭാഗം കാരണം, ചേട്ടാ നമ്മൾ പാവങ്ങൾ അൺസ്കിൽഡ് ആർക്ക് എവിടെയെങ്കിലും പറ്റൂ. തീർച്ചയായിട്ടും നിങ്ങളുടെയും കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്കും കൂടിയിട്ട് ഞാൻ പലപ്പോഴും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞിട്ടുള്ളതാണ് അൺസ്കിൽഡ് ജോബ്സിന് എവിടെയാണ് കൂടുതൽ ട്രൈ ചെയ്യേണ്ടത്. അതായത് മാൾട്ട, സ്ലോവാക്കിയ, സ്ലൊവേനിയ എന്നുള്ള രാജ്യങ്ങളാണ് ഫോക്കസ് ചെയ്യേണ്ടത്. എന്നാൽ ഈ രാജ്യങ്ങളിൽ, അതായത് മാൾട്ട മാത്രം കൂടുതലും ഫോക്കസ് ചെയ്യാനും ഈ മറ്റ് സംസ്ഥാനക്കാർ എന്താണ് യൂറോപ്പിലെത്തി എന്ന് പറഞ്ഞില്ലേ, അതായത് 10-ാം ക്ലാസ്സും 6-ാം ക്ലാസ്സും 7-ാം ക്ലാസ്സും പാസ്സാകാത്തവരടക്കം ഡെലിവറി ജോബ് കൊട്ടും മറ്റ് പല ജോബുകളിലും അൺസ്കിൽഡ് ജോബ്സിന് യൂറോപ്പിലെത്തിയിരിക്കുന്ന രാജ്യം ഒറ്റയ്ക്ക് അപ്പോൾ അറ്റ്ലീസ്റ്റ് സംഭവം നമ്മൾ നമ്മുടെ ഒരു CV കവർ ലെറ്റർ ഉണ്ടാക്കി അത് ചേഞ്ച് ചെയ്ത് ആവശ്യാനുസരണം കമ്പനികൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു കഴിവ് മാത്രം മതി, വേറെ ഒന്നും വേണ്ട ഈ അൺസ്കിൽഡ് ജോബ് കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അങ്ങനെയാണ് പലരും എത്തുന്നത്. ഒരു CV കവർ ലെറ്റർ ഉണ്ടാക്കാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? അതിന് നമ്മൾ പലപ്പോഴും പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് വീഡിയോകളിലൂടെയും ഇല്ലെങ്കിൽ മറ്റാൾക്കാരുടെ യൂട്യൂബ് വീഡിയോയിലൂടെയും ഇതെല്ലാം വ്യക്തമായിട്ട് നിങ്ങൾക്കറിയാം ഒരു CV കവർ ലെറ്റർ എവിടെയാണ് വേണ്ടതെന്നുള്ളത്. നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഫ്രണ്ടിനോ ഇല്ലെങ്കിൽ ഇനി മറ്റുള്ള പ്രൊഫഷണൽസ് നല്ല സ്കിൽഡ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ് ആവട്ടെ അല്ലെങ്കിൽ മറ്റുള്ള പ്രൊഫഷണൽസിനാണ് കുറേയധികം വിസകൾ നിലവിൽ വന്നിരിക്കുന്നത്. ഒന്നറിയാം, CSEP ക്രിട്ടിക്കൽ സ്കിൽ എംപ്ലോയ്മെന്റ് പെർമിറ്റ് അയർലാൻഡ്. ഈ CSEPയിൽ ഒരുപാട് ആൾക്കാർക്ക് ജോബ് കിട്ടാനുള്ള സാഹചര്യമുണ്ട്, അത് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ ഓൾറെഡി അതിനകത്ത് വീഡിയോ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഒരുപാട് നല്ല ജോബ്സ് ഇൻവോൾവ് ആയിട്ടുണ്ട്. ഇനി മറ്റുള്ള ആൾക്കാർക്ക് നമുക്കറിയാം ഫ്രാൻസിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് സിംപ്ലിഫൈഡ് വിസ സ്കീം, ഇതിനകത്ത് ഒരുപാട് സ്റ്റാർട്ടപ്പുകളും അതിനകത്ത് ഞാൻ പറഞ്ഞ IT സ്റ്റാർട്ടപ്പ്സ് അല്ലാതെ തന്നെ മറ്റൊരുപാട് ജോബുകൾ അതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഈ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പോയി കാണുക, അതിൽ ഒരു പൈസയും തരണ്ട, ഒരു പൈസ നിങ്ങൾക്ക് മുതലെടുക്കില്ല. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ട് ആ ഒരു വെബ്സൈറ്റ് അടക്കം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്, എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതടക്കം പറഞ്ഞു തരുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ ഇന്നുകൊണ്ട് അപ്ലൈ ചെയ്യുന്നില്ല. എന്നാൽ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരെ കുറിച്ച് ഞാൻ മറച്ചു വെക്കുന്നില്ല. ഒരുപാട് പേര് അപ്ലൈ ചെയ്യുന്നുണ്ട്, അപ്ലൈ ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടുന്നവർ എനിക്ക് മെസ്സേജ് പറഞ്ഞു, ചേട്ടാ എനിക്ക് അതിനൊരു കോളിൽ ഒരു ഇന്റർവ്യൂ വന്നു, ചേട്ടാ എനിക്ക് അതിനകത്ത് നിന്ന് ഒരു ഓഫർ ലെറ്റർ വന്നു എന്നുള്ള കാര്യം പറയുന്നവരുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മുടെ വിജയം തന്നെയാണ്. അതുമാത്രമല്ല, നമ്മുടെ മാൾട്ടയുടെ പല വീലുകൾ കണ്ടിട്ടും ഏകദേശം 7-8 ആൾക്കാർക്ക് ജോബ് ഓഫറും കോൺട്രാക്റ്റും വന്നു. അത് തന്നെയാണ് നമ്മളുടെ വിജയം, നമ്മൾ പറഞ്ഞു കൊടുത്ത് നമ്മൾ നേടിയെടുത്ത വിജയം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെയും പ്രേരിപ്പിക്കുന്നത്. ഫ്രാൻസിൻ്റെ ഫസ്റ്റ് ട്രാക്ക് സിംപ്ലിഫൈഡ് വിസ സ്കീമിൽ നിങ്ങൾക്ക് ഫ്രഞ്ച് ലാംഗ്വേജ് പോലും വേണ്ട, എന്നിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നില്ല, കണ്ടിട്ടും കണ്ടില്ല എന്നടിക്കുന്ന നമ്മളുടെ സ്വഭാവം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമയം ഒരു ഹാഫ് ആൻ അവർ, നിങ്ങൾ എന്ത് പണിയായിക്കോട്ടെ, ഇപ്പോൾ പലരും ഞാൻ എന്നെ കാണാൻ വന്നവർ ഡെലിവറി ജോബ് നടക്കുന്നവരെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അവർക്കെല്ലാം ഒരു വൈകുന്നേരം ഹാഫ് ആൻ അവർ, നമ്മൾ ഫ്രണ്ട്സിനൊപ്പം ചിലവെക്കുന്ന ഹാഫ് ആൻ അവർ നിങ്ങൾക്ക് അതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. CV കവർ ലെറ്ററും ആവശ്യത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ ഇത്ര എന്ത് ബുദ്ധിമുട്ട് വരുന്നത്? തീർച്ചയായിട്ടും അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും കൊടുക്കുന്ന ഹെൽപ്പ് ചോദിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നേടിയെടുക്കാൻ പറ്റും. ഇനി വേറൊരു വിസ സ്കീമിൻ്റെ കേസ് പറയാം, നമ്മുടെ ഡെൻമാർക്കിൻ്റെ സ്റ്റാർട്ടപ്പ് വിസ. സെയിം ഈ ഫാസ്റ്റ് ട്രാക്ക് ഫ്രാൻസിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് വിസ സ്കീം പോലെ തന്നെയാണ് ഡെൻമാർക്കിൻ്റെ സ്റ്റാർട്ടപ്പ് വിസ. എല്ലാവർക്കൊന്നും കിട്ടുമെന്ന് പറയുന്നില്ല, എന്നാലും അതിനകത്ത് സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാർക്ക് കിട്ടും. ഇതിന് സിമ്പിളായിട്ടൊരു കാര്യം പറയട്ടെ, കഴിഞ്ഞ ദിവസം ഞാൻ ഡെൻമാർക്കിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് വിസ സ്കീമിനെ കുറിച്ചൊന്ന് നോക്കിയപ്പോൾ ഏകദേശം ഒരുപാട് ഇന്ത്യൻസ് അപ്ലൈ ചെയ്തിട്ട് വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, ഇല്ലെങ്കിൽ ആ ഒരു വിസ സ്കീമിൽ ഒരുപാട് ഇന്ത്യൻസിന് ജോബ് കിട്ടിയിട്ടുണ്ടുള്ള ന്യൂസാണ് ഞാൻ കണ്ടത്. പക്ഷെ അതിനകത്ത് എത്ര മലയാളികൾ ഉണ്ടാവുമെന്ന് എനിക്കൊരു ഗ്യാരണ്ടി ഇല്ല, പക്ഷേ ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് അതിനകത്തുണ്ട് എന്ന് ഉറപ്പാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ഗൂഗിളിൽ ഡാറ്റ നിങ്ങൾക്ക് കിട്ടും, എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഗവൺമെൻറ് എത്ര പേർക്ക് വിസ കൊടുത്തിട്ടുണ്ട്, അത് ഏത് രാജ്യക്കാർക്കാണെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളുടെ ആൾക്കാരെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവില്ല, ഇല്ലെങ്കിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണെന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കാം. ഇനി പോട്ടെ, ഇനി അടുത്തൊരു വിസ സ്കീം UK തന്നെ സ്കെയിൽ അപ്പ് വിസ.
സ്കെയിൽ അപ്പ് വിസയെ കുറിച്ച് ഒരുപാട് വീഡിയോ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 4-5 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെ അപ്ലൈ ചെയ്യേണ്ട, സ്കെയിൽ അപ്പ് കമ്പനീസിനെ എങ്ങനെ കണ്ടുപിടിക്കുന്നു, ജോബ് എങ്ങനെ ഫൈൻഡ് ചെയ്യണം, ജോബ് ഫൈൻഡ് ചെയ്തിട്ടടക്കം ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ആരും അപ്ലൈ ചെയ്യുന്നത് കണ്ടിട്ടില്ല, ഇല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള സമയമില്ല. ഇപ്പോൾ യുക്കിലെത്തിയിട്ട് സ്റ്റുഡൻസ് പോലും ഈ സ്കെയിൽ അപ്പ് വിസയെ കുറിച്ച് കാര്യമായിട്ട് ചിന്തിച്ചിട്ടുണ്ടാവില്ല. കാരണം അവരെല്ലാം ഇപ്പോൾ കേരള വിസയുടെ പുറകിലായിരിക്കാം. എന്നാൽ ചിന്തിക്കുന്നവരുടെ അടുത്ത് ഒരു കാര്യം പറയാനുള്ളത്, തീർച്ചയായിട്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, തീർച്ചയായിട്ടും ഒരുപാട് ജോബ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ചെയ്ത് നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്ത് അവർക്ക് എടുക്കാനുള്ള സാഹചര്യം കൂടിയാണ്. കാരണം അവിടെ ഭയങ്കരധികം ഷോർട്ടേജുകൾ അനുഭവപ്പെടുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി മറ്റൊരു കൺട്രി, എസ്റ്റോണിയ. എസ്റ്റോണിയനെ കുറിച്ച് ഞാൻ പലപ്പോഴും പറഞ്ഞു, ഗവൺമെൻറ് അത് പുതിയ വിസ സ്കീമൊന്നും അല്ല, എന്നാലും അവിടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള, അതായത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ജോബ്സ് ഒരുപാട് അവൈലബിൾ ആണ് എസ്റ്റോണിയയിൽ. ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു വീഡിയോ ചെയ്തു, അതിൻ്റെ ഒരു ഗവൺമെൻറ്റിന് തന്നെ ഈവൻ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. എന്നിട്ടും അതിനകത്ത് ചെയ്യുന്നില്ല, ഇല്ലെങ്കിൽ ചെയ്തു എന്നെനിക്കറിയില്ല, ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷേ എൻ്റെ അടുത്ത് പറയുന്നുണ്ടാവില്ല, എനിക്കറിയില്ല. എൻ്റെ അടുത്ത് പറയണം നിർബന്ധമൊന്നുമില്ല, നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ ചെയ്ത് കയറി പോയിട്ട് എൻ്റെ അടുത്ത് ചേട്ടാ ഞാൻ അവിടെ എത്തിയെന്ന് ഒരു കാര്യം മെസ്സേജ് പറഞ്ഞാൽ മതി, അത്ര മതി. അതിനെല്ലാത്തിനുപരി തന്നെയാണ് മറ്റ് വിസ സ്കീമുകളും, ജർമ്മനിയിലെ ജോബ് സീക്കർ വിസ, പോർച്ചുഗൽ ജോബ് സീക്കർ വിസ വന്നിട്ടില്ല, വരാൻ പോകുന്നേ ഉള്ളൂ. എന്നാലും മറ്റു രാജ്യങ്ങളിലെ ജോബ് സീക്കർ വിസകൾ, ഇങ്ങനെ ജോബ് സീക്കർ വിസകളും നമുക്ക് എടുക്കാം. നമുക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള മറ്റൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജാണ്. തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു രാജ്യത്തിൽ, ഏതെങ്കിലുമൊക്കെ രാജ്യത്തിൽ പോകുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം, ആ ഒരു കോൺഫിഡൻസ് ഇല്ല. എന്നാൽ ആരെങ്കിലും ത്രൂ നിങ്ങൾക്കൊരു ജോബ് മേടിച്ചു വരികയാണെങ്കിൽ നിങ്ങൾക്ക് പോകാനായിട്ട് ഭയങ്കര ഓക്കെയാണ്. അത് സത്യമുള്ള കാര്യമല്ലേ, മറച്ചു വെക്കേണ്ട കാര്യമല്ലല്ലോ. എന്നാൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ലാംഗ്വേജ് പഠിച്ചുകൂടാ? നമുക്കൊരു രാജ്യത്തിൽ പോകാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് യൂറോപ്പിലോ യുഎസിലോ കാനഡയിലോ എവിടെയാണ് പോകാനായിട്ട് ആഗ്രഹമുണ്ട്, എന്നാൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പണിയും നമ്മൾ ചെയ്യില്ല, ഒരു പണിയും നമ്മൾ ചെയ്യില്ല. അറ്റ്ലീസ്റ്റ് നമ്മൾ സി വി പോലും കറക്റ്റ് ചെയ്തിടില്ല. തീർച്ചയായിട്ടും നമുക്ക് ഇടാനുള്ള സാഹചര്യവും സമയവും എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്. നമ്മൾ അത്രയും സമയമില്ലാന്നൊന്നും പറഞ്ഞിട്ട് വാദിക്കാനൊന്നും പറ്റില്ല, തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോസിബിൾ ആണ്. തീർച്ചയായിട്ടും ഇതേപോലത്തെ ലാംഗ്വേജ് കോഴ്സ് നിങ്ങൾ വിചാരിക്കും എടുത്തിട്ട് ഇനിയൊരു ഗുണം ഉണ്ടായില്ലെങ്കിൽ പൈസ പോയില്ലേ എന്നുള്ള കാഴ്ചപ്പാടായിരിക്കും, അതൊന്നും വെറുതെ പോകുന്നതല്ല, എല്ലാം അതൊരു അറിവാണ് എന്ന് മനസ്സിലാക്കി ലാംഗ്വേജ് കോഴ്സ് എടുത്ത് തീർച്ചയായിട്ടും ലാംഗ്വേജ് ഉള്ള ആൾക്കാർക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പോൾ ജോബ് സീക്കർ വിസ തന്നെ ഞാൻ മുന്നേ വീഡിയോ ചെയ്തപ്പോൾ പലരും താഴത്ത് എടാ ലാംഗ്വേജ് ഇല്ലാതെ വന്നിട്ടൊന്നും ഒരു കാര്യമില്ല, ഇല്ലെങ്കിൽ പറയുന്നത് തെറ്റാണ്, നിങ്ങൾ അത് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും എന്തുകൊണ്ട് ലാംഗ്വേജ് എടുത്തുകൂടാ? ലാംഗ്വേജ് കോഴ്സ് എടുക്കും, B1 വരെ ജർമ്മനി എടുക്കും, ഇല്ലെങ്കിൽ ഫ്രഞ്ച് ലാംഗ്വേജ് എടുക്കും, ഇല്ലെങ്കിൽ IELTS എടുക്കും, ഇതെടുത്ത് വയ്ക്കും, എന്നാലേ നമുക്ക് ജോലി കിട്ടുള്ളൂ. ഇനി അൺസ്കിൽഡ് ജോബ്സിൻ്റെ കേസാണെന്ന് പറഞ്ഞാലും മാൾട്ടയിലേക്ക് പറയുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ലാംഗ്വേജിൻ്റെ ആവശ്യമില്ല. അറ്റ്ലീസ്റ്റ് സംസാരിക്കാൻ അറിഞ്ഞാൽ മതി. ഒരു ഇൻ്റർവ്യൂർ നിങ്ങൾ വിളിക്കുകയാണ്, ഒരു മാൾട്ടീസ് നിങ്ങൾ വിളിക്കുവാണ്, നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ പറയണ്ടേ? അത് വേണം. അല്ലാതെ യൂറോപ്യൻ കൺട്രിയിൽ പോയിട്ട് നമ്മൾ എങ്ങനെ പിടിച്ചു വെക്കും? മലയാളം പറഞ്ഞിട്ടോ ഹിന്ദി പറഞ്ഞിട്ടോ നമുക്ക് പിടിച്ചേക്കാനായിട്ട് പറ്റുമോ? ഇല്ല, നമുക്ക് ലാംഗ്വേജ് വേണം. ലാംഗ്വേജ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മാൾട്ടയിലേക്ക് ഒരുപാട് നമ്മൾ ജോബ് ഹണ്ടുകൾ കൊണ്ട് തരുന്നുണ്ട്. അതിലൂടെയൊക്കെ തന്നെയാണ് 6-7-8 പേർക്ക് ജോലി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതും നിങ്ങൾ ചെയ്യണം. ആ വെറുതെ ഒരു ജോബ് ഇത് അപ്ലൈ ചെയ്ത് കിട്ടില്ല എന്നുള്ള സിറ്റം ഇല്ല, 1000 പേർക്ക് കിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ ചിലപ്പോൾ 10,000 പേരും ചിലപ്പോൾ 100,000 പേരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്ലൈ ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു 100-150 ആൾക്കാർക്ക് വേണമെങ്കിൽ മാത്രമായിരിക്കും റെസ്പോൺസ് വരുന്നുണ്ടാവുള്ളൂ. ഒരുപാട് റീസൺസ് ഉണ്ട് റെസ്പോൺസ് വരാത്തതിൻ്റെയും. കാരണം നിങ്ങൾ അയച്ച CV നിങ്ങളുടെ കണ്ണിൽ നിങ്ങളുടെ CV മാത്രമേ ഉള്ളൂ. എന്നാണെങ്കിൽ ഒരു കമ്പനിക്ക് ചിലപ്പോൾ 1000 CV ആയിരിക്കും വരിക. പല കാര്യങ്ങൾ കൊണ്ട് ഷോർട്ട് ലിസ്റ്റ് ആവാതിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ CV റേറ്റിംഗിൽ ഷോർട്ട് ലിസ്റ്റ് ആവാതിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ CV സ്പാം ഫോൾഡറിലായിരിക്കും പോയിട്ടുണ്ടാവുക. നിങ്ങൾ CV കണ്ടിട്ടുണ്ടാവില്ല. കീവേഡ്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. ഒരു CV എഴുതുന്ന സമയത്ത് ഈ കീവേഡ്സും സ്പാം ഫോൾഡർ പോവാതിരിക്കാനുള്ള കാര്യങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നോക്കണം. നോക്കിയിട്ട് വേണം CV എഴുതാനായിട്ട്. അപ്പോൾ റെസ്പോൺസ് വന്നില്ല, 2 പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് ഇട്ടിട്ട് പോകുന്നവരൊക്കെ പോയിട്ടേ ഇരിക്കുക. അതിലും സ്റ്റിൽ ട്രൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മുന്നോട്ട് നയിക്കുക, മുന്നോട്ട് നിങ്ങളുടെ സ്വപ്നത്തെ നയിക്കുക. ഒരു കാരണവശാലും തളർന്ന് അവിടെ ഇരിക്കാതിരിക്കുക. ഒരുപാട് ഓപ്പർച്യൂണിറ്റി വരുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ചാനലുകളിലൂടെ നിങ്ങൾക്ക് ഇൻഫോം ചെയ്യും. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൂടെ ജോബ് ഹണ്ടുകൾ തരും. താല്പര്യമുണ്ടെങ്കിൽ മുന്നോട്ട് വരിക. 4-5